തൃശൂർ പൂരം കലക്കൽ കേസിൽ അന്വേഷണം വേഗത്തിലാക്കാൻ SIT. കേസെടുത്തതിന് പിന്നാലെ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികളുടെ മൊഴി രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കും. റിനു സീധർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റിനു സീധർ, എന്തായാലും ത്രിതല അന്വേഷണം നടക്കുന്നുണ്ട്. ആ ത്രിതല അന്വേഷണത്തിൽ DGP ഒരു അന്വേഷണം നടത്തുന്നു, വിജിലൻസ് ക്രൈംബ്രാഞ്ച് ഒരു അന്വേഷണം നടത്തുന്നു, ADGP ഇന്റലിജൻസ് മറ്റൊരു അന്വേഷണം നടത്തുന്നു. എന്തായാലും അന്വേഷണം വേഗത്തിലാക്കാനാണ് SIT ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. കേസെടുത്തതിന് പിന്നാലെ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം പ്രതിനിധികളുടെ മൊഴി രേഖപ്പെടുത്തും. അവർ അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്പസമയത്തിന് മുമ്പ്. ഇനി അന്വേഷണവും കൂട്ടവുമായി അടുത്ത പൂരത്തിനുള്ള ഒരുക്കങ്ങളിലാണ് തങ്ങളെന്നാണ് അവർ പറയുന്നത്. എന്തായാലും അന്വേഷണ സംഘം വേഗത്തിൽ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമല്ലേ? തീർച്ചയായും അരുൺകുമാർ, പ്രധാനമായും ത്രിതല അന്വേഷണം എന്ന് പറയുന്നത് MR അജിത് കുമാറിന് എതിരെ ഏതെങ്കിലും തരത്തിലുള്ള, അല്ലെങ്കിൽ MR അജിത് കുമാർ ഇതിൽ പങ്കുണ്ടോ എന്ന് DGPയും ഏതെങ്കിലും ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ എന്നുള്ളത് മനോജ് എബ്രഹാമും അതുപോലെ തന്നെ H. വെങ്കടേഷ് ക്രൈംബ്രാഞ്ച് മേധാവിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക SIT ടീം പൂരം കലക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു വിഷയങ്ങളും അന്വേഷിക്കുന്നു എന്നുള്ളതാണ്. നിലവിൽ ഇക്കഴിഞ്ഞ 3-ാം തീയതിയാണ് ത്രിതല അന്വേഷണം മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷം നിലവിൽ നാളെ ഇതുവരെയും ഒരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടി ഈ പ്രത്യേക സംഘം തീരുമാനിച്ചിരുന്നില്ല, അല്ലെങ്കിൽ മുന്നോട്ട് പോയിരുന്നില്ല. ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഈ ഒരു പ്രസംഗം വിവാദമായതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത്. കഴിഞ്ഞ ദിവസം FIR തൃശൂരിൽ രജിസ്റ്റർ ചെയ്യുകയും കേസിൻ്റെ പ്രാഥമിക അന്വേഷണ ഘട്ടത്തിലേക്ക് കടക്കുകയും ചെയ്തു. ഇന്നിപ്പോൾ ഈ അന്വേഷണ പ്രത്യേക സംഘത്തിന് FIR അടക്കമുള്ള കാര്യങ്ങൾ കൈമാറും. തുടർന്ന് അന്വേഷണ ഗതി, അല്ലെങ്കിൽ അന്വേഷണ രീതി ഇവർ ഏറ്റെടുക്കുമെന്നുള്ളതാണ്, SIT ഏറ്റെടുക്കുമെന്നുള്ളതാണ്. എന്തായാലും അതിവേഗം ഈ ഒരു അന്വേഷണം നടത്തുവാൻ വേണ്ടിയാണ് നിലവിൽ ഈ മുഖ്യമന്ത്രിയുടെ വിവാദ പ്രസംഗം കൂടി പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അതായത് മൊഴി, പാറമേക്കാവ് ഉൾപ്പെടെയുള്ള ദേവസ്വം അംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഉടൻ തന്നെ ഇവരുടെ മൊഴി രേഖപ്പെടുത്തുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഒപ്പം ഒരു കൃത്യമായിട്ടുള്ള കാലാവധി ഈ അന്വേഷണത്തിന് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ DGPയോ നൽകിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ അന്വേഷണം പൂർത്തീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുവാൻ വേണ്ടിയാണ് നിലവിൽ ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു അന്വേഷണമാണ് ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ നടക്കുക. അതിൻ്റെ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ 2 ദിവസത്തിനകം തന്നെ ഈ ദേവസ്വങ്ങളുടെ മൊഴി, ദേവസ്വം ഭരണാധികാരികളുടെ മൊഴി രേഖപ്പെടുത്തുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അരുൺകുമാർ, ഓക്കെ, റിനു സീധറാണ് വിവരങ്ങൾ നൽകിയത്. SIT അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കുമെന്നാണ് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അതിൻ്റെ ഭാഗമായി തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ മൊഴിയും രേഖപ്പെടുത്തും.